Andhra Vannayirunnappol, YS Rajasekhara Reddy, Nadu Muzhuvan Padayatra Nadathiyaanu Mukhyamantri Padathilekku Nadannu Kayariyathu. Samsthanam Pirinju Telanganayum Andhra Pradeshum Ayathinu Shesham, YSR-inte Magan Andhrayil Mathramayi Nadannu Avidutha Mukhyamantriyayi. Chetanu Andhrayil Aakamenkil, Telanganayil Thanikkum Aakamennu Urappichu Angathinu Irangiyathayirunnu YSR Sharmala. Adinayi Sharmala Telangana Party Roopeekarichu. പദയാത്ര തന്നെയായിരുന്നു മാർഗം. ലക്ഷ്യം മുഖ്യമന്ത്രി പദവും. പക്ഷേ ക്ലൈമാക്സ് അടുക്കാറായപ്പോൾ ഇതാ വരുന്നു ട്വിസ്റ്റ്. കർണാടകയിലെ പൊളിറ്റിക്കൽ കിങ് മേക്കർ ഡി കെ ശിവകുമാർ ശർമ്മളയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം പണ്ട് തൻ്റെ കുടുംബത്തോട് കാണിച്ച അവഗണനയൊക്കെ ശർമ്മള ഒരു നിമിഷം കൊണ്ട് മറക്കുന്നു. കോൺഗ്രസിലേക്ക് ചേക്കേറിയ ശേഷമാകാം ബാക്കി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ശർമ്മള വളഞ്ഞ വഴി തെലങ്കാന കോൺഗ്രസിൽ കയറി പറ്റണ്ടെന്ന് അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുന്നു. സംസ്ഥാന നേതാക്കളുടെ തീരുമാനം തിരുത്താൻ ദേശീയ നേതൃത്വവും ഇടപെട്ടില്ല. ശിവകുമാറിൻ്റെ വാഗ്ദാനം കഴിഞ്ഞ് 4 മാസമായിട്ടും ശർമ്മളയ്ക്ക് അനുകൂലമായ തീരുമാനമൊന്നും ഉണ്ടാകാത്തപ്പോൾ ശർമ്മള ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. തൻ്റെ പാർട്ടി തെലങ്കാനയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കും. കോൺഗ്രസ് ഞെട്ടിയില്ല. BRS പേടിച്ചില്ല. BJP മിണ്ടിയില്ല. പ്രതീക്ഷിച്ച പ്രതികരണമൊന്നും കിട്ടാതെ വന്നപ്പോൾ ശർമ്മള അടവൊന്ന് മാറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നങ്ങ് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനം പിൻവലിച്ചതായും അറിയിച്ചു. BRS-നെതിരെ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാതിരിക്കാനാണ് തീരുമാനമെന്നായിരുന്നു ന്യായീകരണം. കോൺഗ്രസ് നേതാക്കൾക്ക് തനിക്ക് അന്യരല്ലെന്നും YSR-ൻ്റെ മകളെന്ന പരിഗണന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എപ്പോഴും നൽകിയിട്ടുണ്ടെന്നും ശർമ്മള പറഞ്ഞത് ജ്യേഷ്ഠൻ ജഗൻമോഹൻ റെഡ്ഡിയും മാതാവ് വിജയമ്മയും ഏത് രീതിയിൽ ഉൾക്കൊണ്ടുവെന്നറിയില്ല. പക്ഷേ YSR ശർമ്മളയെ വിശ്വസിച്ച് കൂടെ കൂടിയ അണികൾക്ക് ചോദിക്കാനുള്ളത് ഒറ്റ കാര്യമാണ്, എന്തിനായിരുന്നു ഈ പടപ്പുറപ്പാടൊക്കെ? കോൺഗ്രസ് നേതൃത്വമായി ഉടക്കി പിരിഞ്ഞതും അവർക്ക് തിരിച്ചടി നൽകിയതുമായ ഫ്ലാഷ് ബാക്കൊക്കെ ശർമ്മള മറന്നാലും ജനം മറക്കില്ലല്ലോ. 2009-ൽ ഹെലികോപ്റ്റർ അപകടത്തിൽ രാജശേഖര റെഡ്ഡി കൊല്ലപ്പെട്ടപ്പോൾ MP ആയിരുന്ന ജഗൻമോഹൻ റെഡ്ഡിക്ക് PCC അധ്യക്ഷ സ്ഥാനമോ മുഖ്യമന്ത്രി പദമോ മോഹിച്ചിരുന്നു. അത് ആരായാലും മോഹിക്കുന്നൊരു കാര്യമാണ്, ആർക്കു വേണേലും മോഹിക്കാം. പക്ഷേ രാജശേഖര റെഡ്ഡിയുമായി അത്ര രസത്തിലല്ലായിരുന്ന KR Rosayyeയാണ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാക്കിയത്. തുടർന്ന് ജഗൻ നടത്തിയ ഉതർപ്പ് യാത്ര റോസയ്യക്കെതിരായിട്ടാണെന്ന് അറിഞ്ഞ നേതൃത്വം വിജയമ്മയെയും YSR ശർമ്മളയെയും ഡൽഹിക്ക് വിളിപ്പിച്ച് ജഗന്റെ യാത്ര അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അന്ന് പാർട്ടിയുടെ സർവാധികാരിയായിരുന്ന സോണിയാഗാന്ധി പോലും YS രാജശേഖര റെഡ്ഡിയുടെ ഭാര്യയെയും മകളെയും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തോടുള്ള പകയിൽ നിന്നാണ് YSR കോൺഗ്രസ് പിറന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജഗൻ ജയിലിലായപ്പോൾ യാത്ര തുടർന്നത് ശർമ്മളയാണ്. 2019-ൽ ആന്ധ്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായി. കോൺഗ്രസ് അവിടെ വട്ടപൂജ്യമായി. ഇങ്ങനെ ആന്ധ്രയിൽ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്തതിൽ പ്രധാന പങ്ക് വഹിച്ച ശർമ്മളയാണ് ഇപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നത്. YSR-ൻ്റെ മകളെന്ന പരിഗണന സോണിയാഗാന്ധി എപ്പോഴും നൽകിയെന്ന് പറയുന്നത്. എന്തായാലും ശർമ്മളയുടെ രാഷ്ട്രീയ ഭാവി ത്രിശങ്കുവിലായി എന്നതാണ് വാസ്തവം. ചന്ദ്രശേഖര റാവുവിനെതിരെ പദയാത്ര നടത്തിയപ്പോൾ സംസ്ഥാന ഭരണകൂടം ഒന്ന് പേടിച്ചു എന്നത് ശരിയാണ്. ശർമ്മളയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. തൻ്റെ കാർ തടഞ്ഞ പോലീസുകാരൻ്റെ മുഖത്തടിച്ചു. പദയാത്രയ്ക്ക് കൂടെ വന്നാൽ മുഖ്യമന്ത്രിക്ക് ഷൂ സമ്മാനിക്കാമെന്ന് പറഞ്ഞതും ശർമ്മള വാർത്തകളിൽ നിറഞ്ഞു നിന്നു. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയപ്പോൾ ശർമ്മളയുടെ പാർട്ടിയെ NDA-യിൽ എത്തിക്കുന്നതിനെക്കുറിച്ച് വരെ BJP ആലോചിക്കുകയും ചെയ്തു. പദയാത്രയിലുടനീളം KCR-നെ വിമർശിക്കുമ്പോഴും BJP-യെ വിമർശിക്കാതിരിക്കാൻ ശർമ്മള അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. പക്ഷേ കർണാടക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചതോടെയാണ് ട്വിസ്റ്റുകളുണ്ടായത്. ആന്ധ്ര സ്വദേശിയായ ശർമ്മളയെ തെലങ്കാനയിൽ നേതാവായി ഉയർത്തിക്കാട്ടുന്നത് തിരിച്ചടിയാകുമെന്ന ആശങ്കയാണ് കോൺഗ്രസിൻ്റെ തെലങ്കാന നേതാക്കൾ ദേശീയ നേതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. തെലങ്കാനയിൽ ആന്ധ്രവിരുദ്ധ വികാരം നിലനിൽക്കുന്നതാണ് കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്ര പാർട്ടിയായ TDP-യുമായി തെലങ്കാനയിൽ സഖ്യമുണ്ടാക്കിയത് കോൺഗ്രസിന് ഏറ്റവും വലിയ ദോഷം ചെയ്തുവെന്നും ഉദാഹരണമായി അവർ പറയുന്നു. എന്നാൽ ശർമ്മളയെ കോൺഗ്രസ് നേതൃത്വത്തിലെത്തിച്ചാൽ ഭാവിയിൽ ദോഷമാകുന്നുവെന്ന നേതാക്കളുടെ ആശങ്കയാണ് ശർമ്മളയെ അകറ്റുന്നതിന് പിന്നിലുണ്ടായത്. പാർട്ടി അധികാരത്തിലെത്തിയാൽ ശർമ്മളയും പ്രധാന സ്ഥാനങ്ങളിലൊന്നിലെത്തും. അത് ഒഴിവാക്കുകയാണ് നേതൃത്വം ചെയ്തത്. തെലങ്കാനയിൽ ശർമ്മള നേതാവായി വരുന്നതിനെ അവിടുത്തെ PCC പ്രസിഡന്റും MP-യുമായ രേവന്ത് റെഡ്ഡി ശക്തമായി എതിർത്തിരുന്നു.
ആന്ധ്രയിൽ നിലവിൽ കോൺഗ്രസിന് കരുത്തുറ്റ നേതാവില്ല. ആ സാഹചര്യത്തിൽ ശർമ്മള അവിടേക്ക് പോകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് ഹൈക്കമാൻഡ് പറഞ്ഞത്. നല്ല കഥ. അവിടെ സഹോദരനെതിരെ അംഗം കുറിക്കണം പോലും. കടിച്ച പാമ്പിനെയും കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്നു. കൊള്ളാം. അതിനേക്കാൾ നല്ലത് കോൺഗ്രസ് ഇങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും അങ്ങോട്ട് പിന്തുണ കൊടുത്ത് കാത്തിരിക്കുന്നതാണ്. വിനാശകാലേ വിപരീത ബുദ്ധി. അല്ലാതെ എന്ത് പറയാൻ. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.